നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന, നമ്മൾ കഷ്ടപ്പെട്ട് ഏൺ ചെയ്യുന്ന, നമ്മൾ ചോര നീരാക്കി ഉണ്ടാക്കുന്ന ഈ പൈസ പരസ്യക്കാർ ഇടനിലക്കാർ നമ്മളിൽ നിന്ന് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയാണ്. ഈ അവസ്ഥയെ നമുക്കൊന്ന് മനസ്സിലാക്കാനും മനസ്സിലാക്കിയ കാര്യം മറ്റുള്ളവർക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റുമെങ്കിൽ നമുക്ക് ധാരാളം വരുമാനം ആർസിമിലൂടെ ലഭിക്കുന്നുണ്ടാവും. ആർസിമില് റൂബി എന്ന ക്വസ്റ്റ്യൻ ഇരിക്കുന്നു. ഒരു 16 വർഷത്തിലധികമായി ആർസിമില് ജീവിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. ഞാൻ ഇന്ന് കൂടെ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് എൻ്റെ 16 വർഷത്തെ ആർസിഎമ്മിൻ്റെ അനുഭവം എനിക്കെന്ത് ലഭിച്ചു എന്നുള്ളതാണ്. നിങ്ങൾക്ക് എൻ്റെ ബാക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്ന കാര്യങ്ങൾ ഒരു പക്ഷേ വായിക്കാൻ വേണ്ടി പറ്റുന്ന സ്ട്രെങ്ത് ഓഫ് ആർസിഎം, ഗുഡ് ക്വാളിറ്റി പ്രൊഡക്ട്സ്, റീസണബിൾ പ്രൈസ്, എൻ്റെ താഴെ വേറെ പലതും ഉണ്ട്, ഹെൽത്ത് ഫ്രണ്ട്ലി, അത് കഴിഞ്ഞാൽ ഡെയിലി യൂസബിൾ, ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഏറ്റവും ടോപ്പ് എഴുതിക്കുന്ന സ്ട്രെങ്ത് ഓഫ് ആർസിഎം, ആർസിഎമ്മിൻ്റെ ശക്തി, ആർസിഎമ്മിൻ്റെ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. നല്ല ക്വാളിറ്റി പ്രൊഡക്ട്സുകളാണ്, റീസണബിൾ പ്രൈസിനാണ് കിട്ടുന്നത്, ഹെൽത്ത് ഫ്രണ്ട്ലി ആണ്, ഡെയിലി യൂസബിൾ ആണ്. ഓക്കെ, ഇന്നത്തെ സത്യത്തിലെ എല്ലാ ആളുകളുടെയും പ്രശ്നം ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് എന്താണ്? ഒരു വലിയ പ്രശ്നം, ആ വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇതാണ്. എല്ലാവരുടെയും പ്രശ്നം, മെജോറിറ്റി ആളുടെയും പ്രശ്നം എന്താണ്? ക്യാഷ്. ക്യാഷ്, രാവിലെ എഴുന്നേറ്റിട്ട് നെട്ടോട്ടം ഓടുന്നത് ക്യാഷിന് വേണ്ടിയിട്ടാണ്. നോക്കൂ, 500 നോട്ടുകളാണ്, 2000 നോട്ടുകളുണ്ട്. ഇത് കാണുന്നത് തന്നെ സന്തോഷമാണ്. ഇത് പോക്കറ്റിലെങ്കിൽ അതിലേറെ നമുക്ക് എന്ത് കിട്ടും? അതിന് ധൈര്യം കിട്ടും. ഇന്നത്തെ ഏറ്റവും വലിയ പ്രോബ്ലം ആക്ച്വലി ക്യാഷ് തന്നെയാണ്, ഒരു സംശയവുമില്ല. എല്ലാവരും ക്യാഷിന് വേണ്ടി തന്നെയാണ് നെട്ടോട്ടം ഓടുന്നത്. ഈ ഓടുന്ന അത്രയും ക്യാഷ് കിട്ടുന്നുണ്ടോ ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ആവശ്യത്തിന് ക്യാഷ് കിട്ടുന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മുടെ നാട്ടില് കടം കൊടുക്കുന്ന പല പ്രസ്ഥാനങ്ങളും ഉണ്ട്, അവരൊന്നും വരുമെന്ന് തോന്നുന്നില്ല. അപ്പൊ ആവശ്യത്തിന് നമുക്ക് സമ്പാദിക്കാൻ വേണ്ടി പറ്റുന്നില്ല, പണം സമ്പാദിക്കാൻ വേണ്ടി പറ്റുന്നില്ല. പക്ഷെ ഞാൻ ആർസിഎമ്മിൽ വന്നു, ആർസിഎമ്മിനെ മനസ്സിലാക്കി, ആർസിഎമ്മിനെ പറ്റി പഠിച്ചു, പഠിച്ചത് എൻ്റെ ലീഡർമാരിൽ നിന്ന് പഠിച്ചു, അവർ പറയുന്നത് പോലെ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ പതിയെ പതിയെ ക്യാഷ് വരാൻ വേണ്ടി തുടങ്ങി. ക്യാഷ് ഇങ്ങനെ മന്ത് വൈസ് എല്ലാ മാസവും ക്യാഷ് വരാൻ തുടങ്ങി. ആദ്യം കുറച്ച് ക്യാഷ് വന്നു, അത് പിന്നെ കൂട്ടാനുള്ള ശ്രമം നടത്തി, അത് കൂടി വരാൻ തുടങ്ങി. പിന്നെയും പിന്നെയും ആ ക്യാഷിനെ, എൻ്റെ അക്കൗണ്ടിലേക്ക് വരുന്ന ക്യാഷിനെ വർദ്ധിപ്പിക്കാനുള്ള ശ്രമം നടത്തിയും കൊണ്ടിരുന്നു. ആ വന്നുകൊണ്ടിരുന്ന ക്യാഷ് 16 വർഷമായിട്ട് ഓരോ മാസവും വർദ്ധിച്ച് വരികയാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഏറ്റവും വലിയ വിഷയം. മനസ്സിലാക്കിയിടത്തോളം കാര്യം, ഇന്ത്യയിലുള്ള ബഹുഭൂരിപക്ഷം കോടിക്കണക്കിന് ആൾക്കാരുണ്ട്, അതിൽ ക്യാഷ് അല്ലെങ്കിൽ സമ്പന്നന്മാരെന്ന് പറയുന്നത് വളരെ ചുരുക്കം ശതമാനത്തിലാണ്. ബാക്കി മെജോറിറ്റി ആളുകളും ക്യാഷ് ലെസ് അല്ലെങ്കിൽ ക്യാഷ് ആവശ്യത്തിനില്ലാത്ത ആളുകളാണ്. സത്യത്തിൽ ആർസിഎം ബിസിനസ് മുന്നോട്ട് വെക്കുന്ന ഒരു ആശയമാണ് സെൽഫ് ഡിപ്പെൻഡൻസി. എല്ലാവർക്കും സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം, ഒരു അവകാശം, ഒരു സാധ്യത, ഇതാണ് ആർസിഎം ബിസിനസ്സിലൂടെ നമ്മുടെ ടി സി ചാർത്താക്കി ലക്ഷ്യം വെക്കുന്നത്. സാമ്പത്തിക സ്വാതന്ത്ര്യം ഓരോ വ്യക്തിക്കും. അപ്പൊ ആർസിഎം ലക്ഷ്യം വെക്കുന്ന സാമ്പത്തിക സ്വാതന്ത്ര്യം എങ്ങനെ ലഭിക്കും, എന്താണ് ചെയ്യാനുള്ളത്? നമ്മൾ പല ജോലികൾ ചെയ്യുന്നു, പല ബിസിനസ്സുകൾ ചെയ്യുന്നു, കൃഷികൾ ചെയ്യുന്നു, നമുക്ക് ആർക്കും ഈ ഒരു സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാൻ സാധിക്കുന്നില്ല എങ്കിൽ ആർസിഎം ബിസിനസ്സിലൂടെ ലക്ഷക്കണക്കിന് ആളുകൾ സാമ്പത്തിക സ്വാതന്ത്ര്യം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെങ്ങനെയാണ് ഈ സാമ്പത്തിക സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത്? അവരെന്താണ് ചെയ്തിരിക്കുന്നത്? വളരെ സിമ്പിളാണ്, സത്യത്തിൽ വളരെ സിമ്പിളാണ് കാര്യങ്ങൾ. വലിയ ഒരു തലവേദന സൃഷ്ടിക്കുന്നോ വലിയ ഭാരിച്ച കാര്യങ്ങളൊന്നും ഇപ്പോൾ ചെയ്യാൻ ആർസിഎമ്മിൽ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇന്ന് അത്രയും ഒന്നും ഭാരം ചുമക്കേണ്ട ആവശ്യമില്ല. ഇന്ന് ജോലി ചെയ്തിട്ട് സാമ്പത്തിക സ്വാതന്ത്ര്യം അനുഭവിക്കാൻ പറ്റുമെന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ? സാധ്യത കുറവാണ്. ഒരു ജോലി ചെയ്തുകൊണ്ട് സാമ്പത്തിക സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അവിടെയാണ് ആർസിഎം ബിസിനസ് നമുക്ക് തരുന്ന ഈ ഒരു സാധ്യതയെ പറ്റി നമ്മൾ തിരിച്ചറിയേണ്ടത്. നിങ്ങൾക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം വേണം. എൻ്റെ വിഷയം ഒന്നും മൊത്തം ക്യാഷാണ്, അത് മാത്രമേ ഞാൻ സംസാരിക്കുന്നുള്ളൂ. ക്യാഷ്, ക്യാഷ്, ക്യാഷ്.
ഇത് കയ്യിൽ വന്നാൽ കുറേ പ്രോബ്ലങ്ങൾ പരിഹരിക്കപ്പെടും. നോ ഡൗട്ട്, നോ ഡൗട്ട്. ഞാൻ അനുഭവിച്ച ആളാണ്. കാരണം എൻ്റെ കയ്യിൽ കാശ് ഉണ്ടായിരുന്നില്ല, ക്യാഷ് ഉണ്ടായിരുന്നില്ല. ആർ സി എം വരുമ്പോൾ ഞാൻ വട്ട പൂജ്യമായിരുന്നു. പക്ഷെ ഇന്ന് എനിക്ക് ആർ സി എം യഥേഷ്ടം ക്യാഷ് തരുന്നുണ്ട്. ആ ക്യാഷ് ഓരോ മാസവും തരുന്നതിൻ്റെ ഫലം, ശക്തി എനിക്ക് അനുഭവിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ക്യാഷ് ഇല്ലാത്തതും ഞാൻ അനുഭവിച്ചിട്ടുണ്ട്, ക്യാഷ് തരുന്ന വന്നുകൊണ്ടിരിക്കുന്നതും ആ ഞാൻ അനുഭവിക്കും. രണ്ടും അനുഭവിക്കും. ഇല്ലാത്തത് അനുഭവിച്ചിട്ടുണ്ട്, കടം വാങ്ങിച്ചിട്ടുണ്ട്, കടം കൊടുക്കാതിരിക്കാൻ, കടം വാങ്ങിച്ചത് കൊടുക്കാതിരിക്കാൻ പറ്റിയിട്ടുണ്ട്. കടക്കാരെ കണ്ടപ്പോൾ, കടം വാങ്ങിച്ചത് കണ്ടപ്പോൾ മാറി നടന്നിട്ടുണ്ട്. പക്ഷേ ഇന്ന് അതിൻ്റെ ആവശ്യമില്ല. ധാരാളം ക്യാഷ് ആർ സി എം തരുന്നുണ്ട്. എങ്ങനെ ക്യാഷ് സമ്പാദിക്കാം ആർ സി എമ്മിലൂടെ? ആരോഗ്യമുണ്ട്, ഉറപ്പായിട്ടുണ്ട്, ഇന്ത്യയെ സേവിക്കാം. അത് ആർ സി എമ്മിന്റെ മറ്റൊരു ഇതാണ്. പല ലക്ഷ്യങ്ങളുണ്ട് നമുക്ക് ആർ സി എം. പക്ഷെ ഒരു വ്യക്തിക്ക് എങ്ങനെ ക്യാഷ് സമ്പാദിക്കാം? വളരെ സിമ്പിളാണെന്ന് ഞാൻ പറയുന്നു. ആദ്യം ഈ സ്ട്രെങ്ത് ഓഫ് ആർ സി എം ഒന്ന് മനസ്സിലാക്കും. സ്ട്രെങ്ത് ഓഫ് ആർ സി എം: ഗുഡ് ക്വാളിറ്റി പ്രൊഡക്ട്സ്, റീസണബിൾ പ്രൈസ്, ഹെൽത്ത് ഫ്രണ്ട്ലി. അതേമാതിരി ഒത്തിരി കാര്യം. ഒരു ജോലി ചെയ്യുന്ന വ്യക്തി ആയിക്കോട്ടെ, ഒരു ബിസിനസ്സുകാരനായിക്കോട്ടെ, കൃഷിക്കാരനായിക്കോട്ടെ, ആരുമായിക്കോട്ടെ, ഒരു അഡീഷണൽ വരുമാനം നിങ്ങൾക്ക് കിട്ടുന്നത് തികയുന്നില്ല എങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ബാധ്യതയുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും സ്വപ്നങ്ങളുണ്ടെങ്കിൽ ആർ സി എമ്മിലേക്ക് കടന്നു വരും. ധൈര്യപൂർവം കടന്നു വരും. ഒരു രൂപ പോലും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാതെ ഈ ബിസിനസ്സിൽ നിങ്ങൾ കടന്നു വരാം. ഇതൊരു ബിസിനസ്സാണ് ആക്ച്വലി. പക്ഷെ ഇതിൻ്റെ ഏറ്റവും വലിയ ഭംഗി എന്ന് പറയുന്നത് ഒരു രൂപ പോലും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യേണ്ടതാണെന്നതാണ്. ഒരു രൂപ പോലും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാതെ ഈ ബിസിനസ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരു രൂപ പോലും, ഒരു നയാ പൈസ പോലും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാതെ ഈ ബിസിനസ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്ത് ചെയ്താൽ മതി? വീട്ടിലേക്ക് വേണ്ടുന്ന നിത്യോപയോഗ സാധനങ്ങൾ ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങാനും ഉപയോഗിക്കാനും തയ്യാറായാൽ മതി. ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ്. വാങ്ങുക, ഉപയോഗിക്കുക. നല്ല ഉൽപ്പന്നങ്ങൾ, മാർക്കിനെക്കാട്ടും വിലക്കുറവുള്ള ഉൽപ്പന്നങ്ങൾ, മാർക്കിനെക്കാട്ടും ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ, ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ, ഹെൽത്തി പ്രൊഡക്ട്സ്, ആരോഗ്യം തരുന്ന ഉൽപ്പന്നങ്ങൾ. ഞാൻ പറയുക, എൻ്റെ ഭാഷയെ പറഞ്ഞാൽ ആർ സി എം ഉൽപ്പന്നങ്ങൾ പ്രത്യേകതയുണ്ട്. അതിന് ജീവനുണ്ടെന്നാണ് ഞാൻ പറയാം. ജീവൻ, ജീവൻ തരുന്ന ഉൽപ്പന്നങ്ങളാണ്. നിങ്ങളിത് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാവും, ആരോഗ്യം മെച്ചപ്പെടും. ജീവൻ, ജീവൻ, അതായത് നിങ്ങളെ ആരോഗ്യം മെച്ചപ്പെടും. ജീവൻ തരുന്ന ഉൽപ്പന്നങ്ങൾ, ജീവൻ നശിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് മാർക്കറ്റ് ലഭിക്കുന്നതെങ്കിൽ ആർ സി എം ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് ജീവൻ തരുന്നതായിരിക്കും. ഈ ഉൽപ്പന്നങ്ങൾ ഒന്ന് വാങ്ങി ഉപയോഗിക്കുക, ഉപയോഗിക്കുക. ഉപയോഗിച്ചുകൊണ്ട് ആ ഉപയോഗിച്ചറിഞ്ഞ ഗുണമേന്മ, അതിൻ്റെ എല്ലാവിധ ക്വാളിറ്റികളും, നിങ്ങൾ അറിഞ്ഞ ക്വാളിറ്റികൾ നിങ്ങൾക്ക് വിളിച്ചു പറയാൻ ആരെയും ഭയക്കാതെ, ആരെയും പേടിക്കാതെ, തൻ്റെ ഇടത്തോടു കൂടി നിങ്ങൾക്ക് വിളിച്ചു പറയാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ധാരാളം ക്യാഷ് കിട്ടും, ധാരാളം ക്യാഷ് കിട്ടും. ഇതിനധികം സമയമൊന്നും വേണ്ട. ചെയ്യുന്ന ജോലിയോടൊപ്പം തന്നെ, ബിസിനസ്സോടൊപ്പം തന്നെ കുറച്ച് സമയം നിങ്ങൾ കണ്ടെത്താൻ മതി. കുറച്ച് സമയം, തുടക്കകാലങ്ങളിൽ നിങ്ങൾ പാർട്ട് ടൈം ആയിട്ട് ചെയ്താൽ മതി, ഫുൾ ടൈം ആയിട്ടൊന്നും ചെയ്യണ്ട. ഞങ്ങളൊക്കെ ഫുൾ ടൈമറാണ്, പതിയെ പതിയെ ഫുൾ ടൈമായി വന്നവരാണ്. പക്ഷേ പാർട്ട് ടൈം ആയിട്ട് ചെയ്തു പോകും. ഈ ബിസിനസ്സിലൂടെ നിങ്ങൾക്ക് ധാരാളം ക്യാഷ് നേടാൻ വേണ്ടി പറ്റും. ഉപയോഗിക്കുക, പ്രൊമോട്ട് ചെയ്യുക. യൂസ് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുക. എന്ത് യൂസ് ചെയ്യുക? ആർ സി എം ഉൽപ്പന്നങ്ങൾ യൂസ് ചെയ്യുക. എന്തിനാ യൂസ് ചെയ്യാൻ വേണ്ടി പറയുന്നത്? ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ മനസ്സിലാക്കാൻ, അതുപയോഗിച്ചുണ്ടാകുന്ന അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ. ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന നമുക്ക് കുറേ ഫീലിങ്സ് കിട്ടും, ആരോഗ്യപരമായ നേട്ടങ്ങൾ കിട്ടും. ഇതൊക്കെ നമുക്ക് പങ്കുവയ്ക്കാൻ വേണ്ടി പറ്റുമ്പോൾ ഈ ബിസിനസ് പതിയെ പതിയെ ചലിക്കാൻ വേണ്ടി തുടങ്ങും. ടൈം മാത്രം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക്, നിങ്ങളുടെ സുഹൃത്തുക്കളായിക്കോട്ടെ, നിങ്ങളുടെ ബന്ധുക്കളായിക്കോട്ടെ, നിങ്ങളുടെ അയൽവക്കക്കാരായിക്കോട്ടെ, നിങ്ങൾക്ക് പരിചയമില്ലാത്ത ആളുകളായിക്കോട്ടെ, ആരിലേക്കും ഈ നന്മ എത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ധാരാളം പണം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരും. നമുക്കിന്ന് വേണ്ടുന്നതും ഏറ്റവും വേണ്ടത് അത് തന്നെയാണ്, ഏറ്റവും വേണ്ടത് അത് തന്നെയാണ്.
നമുക്കറിയാം ശരിക്കും ആക്ച്വലി നമുക്ക് പണമായി മാറുന്നത് എന്താണ്? പണമായി മാറുന്നത് നമ്മുടെ സമയമാണ്. പണമായി മാറുന്നത് നമ്മുടെ സമയമാണ്. സമയത്തെയാണ് ആക്ച്വലി നമ്മൾ പ്രവർത്തിച്ചുകൊണ്ട് പണമാക്കി മാറ്റുന്നത്, പണമാക്കി മാറ്റുന്നത്. പക്ഷേ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് പണമാണ് എങ്കിൽ, പണമാണ് എങ്കിൽ, പക്ഷേ ആ പണം കിട്ടുന്നത് സമയം കൊണ്ടാണ് എങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പാഴാക്കി കളയുന്നത് സമയത്തെയാണ്. ഏറ്റവും കൂടുതൽ പാഴാക്കി കളയുന്നത് സമയത്തെയാണ്. പല കാര്യങ്ങൾക്ക് വേണ്ടി, എന്തൊക്കെത്തിന് വേണ്ടിയിട്ടാണ്? സീരിയൽ കാണാൻ വേണ്ടി, വെറുതെ സ്വറ പറഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട്, സിനിമ കാണാൻ വേണ്ടിയിട്ട്, പല പല കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട്, പല പല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ സമയം കളയുകയാണ്. സമയം, ഈ സമയത്തെ നമുക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടി ഈ സമയത്തെ നിങ്ങളൊന്ന് ക്രോഡീകരിച്ച് എടുക്കുകയാണ് എങ്കിൽ പതിയെ 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 RCM എന്ന ഈ ബിസിനസ് സംവിധാനം നിങ്ങൾക്ക് ക്യാഷ് ക്യാഷ് സാമ്പത്തിക സ്വാതന്ത്ര്യം നൽകും. സുഹൃത്തുക്കളെ, എനിക്ക് ലഭിക്കുന്നുണ്ട്, സുജിസ്ഥാൻ ലഭിക്കുന്നുണ്ട്, മൂർസാൻ ലഭിക്കുന്നുണ്ട്, ഒത്തിരി ഒത്തിരി ലീഡർമാർക്ക് ഇത് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്യാഷ്, ഇഷ്ടം പോലെ ക്യാഷ്. എന്താണ് ചെയ്യാൻ? ഒന്നേ ചെയ്യാനുള്ളൂ, യൂസ് ആൻഡ് പ്രൊമോട്ട്, യൂസ് ആൻഡ് പ്രൊമോട്ട്. നിങ്ങൾക്ക് പണമാണ് ആവശ്യമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുകയും കണ്ടവരോടും കാണുന്നവരോടും ഒക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ ഗുണമേന്മ പറഞ്ഞു കൊടുക്കാനും ഇത് പ്രചരിപ്പിക്കാനും ചെയ്യുക. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൻ്റെ സിസ്റ്റം ഒന്ന് പഠിക്കുക, ഇതിൻ്റെ ഉൽപ്പന്നങ്ങളുടെ ക്വാളിറ്റി ഒന്ന് പഠിക്കുക, ഇത് പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾ പഠിക്കുക. എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കേണ്ടത്, എന്ന് എങ്ങനെ പറയണം, എന്ത് പറയണം, ഏത് രീതിയിൽ പറയണം. ന്യൂട്രിചാർജ് ഉൽപ്പന്നങ്ങളെ പറ്റി പഠിക്കുക, FMCG ഉൽപ്പന്നങ്ങളെ പറ്റി പഠിക്കുക, പെയിന്റിനെ പറ്റി പഠിക്കുക. ഈ പഠിച്ച കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞുകൊടുത്ത് 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 ഒരു പതിയെ പതിയെ ഒരു സിസ്റ്റമാറ്റിക്കായി പ്രവർത്തിക്കുന്ന ഒരു ഗ്രൂപ്പിനെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമെങ്കിൽ ഒരു നല്ല വരുമാനം നിങ്ങൾക്ക് RCM തരുന്നുണ്ടാവും. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ധാരാളം പ്രസ്ഥാനങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ധാരാളം സൂപ്പർ മാർക്കറ്റുകൾ ഉണ്ട്, ധാരാളം മാനുഫാക്ചറേഴ്സ് ഉണ്ട്. സത്യത്തിൽ നമ്മളുടെ പണങ്ങളെല്ലാം തന്നെ ഇവര് കുറെ മീഡിയേറ്റേഴ്സും കുറെ പരസ്യക്കാരും നമ്മളിൽ നിന്നും ശരിക്കും നമ്മളെ പറ്റിച്ചു കൊണ്ടുപോകുന്ന അവസ്ഥയാണ്. സത്യത്തിൽ നമ്മളെ പറ്റിക്കപ്പെടുന്നു. നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന, നമ്മൾ കഷ്ടപ്പെട്ട് ഏൺ ചെയ്യുന്ന, നമ്മൾ ചോര നീരാക്കി ഉണ്ടാക്കുന്ന ഈ പൈസ പരസ്യക്കാർ ഇടനിലക്കാർ നമ്മളിൽ നിന്ന് കൊണ്ടുപോകുന്നൊരവസ്ഥയാണ്. ഈ അവസ്ഥയെ നമുക്കൊന്ന് മനസ്സിലാക്കാനും മനസ്സിലാക്കിയ കാര്യം മറ്റുള്ളവർക്ക് മനസ്സിലാക്കിച്ച് കൊടുക്കാൻ നമുക്ക് പറ്റുമെങ്കിൽ നമുക്ക് ധാരാളം വരുമാനം RCMനോട് ലഭിക്കുന്നുണ്ടാവും. കുറെ തരത്തിലെ വരുമാനം RCM തരുന്നുണ്ട്. വാങ്ങി ഉപയോഗിച്ച വരുമാനം കിട്ടുന്നുണ്ട്, വാങ്ങി വിറ്റ വരുമാനം കിട്ടുന്നുണ്ട്, വാങ്ങി ഉപയോഗിക്കുകയും വാങ്ങി വിൽക്കുകയും ചെയ്യുന്ന ഒരു ഗ്രൂപ്പിനെ ക്രിയേറ്റ് ചെയ്താൽ നമുക്ക് വരുമാനം കിട്ടുന്നുണ്ട്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് വരുമാനമാണ്, നിലയ്ക്കാത്ത വരുമാനം കിട്ടുന്ന സംവിധാനമാണ് ഒരു ഗ്രൂപ്പിനെ ക്രിയേറ്റ് ചെയ്യാവുന്നത്. ഒരു ഗ്രൂപ്പിനെ ക്രിയേറ്റ് ചെയ്തെടുക്കുക. A B എന്ന് പറയുന്ന ഗ്രൂപ്പിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. RCM ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്ന, RCM ഉൽപ്പന്നങ്ങൾ വാങ്ങി വിൽക്കാൻ പറ്റുന്ന ഗ്രൂപ്പിനെ നമ്മൾ പതിയെ 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 ഒരു ജോലിയിൽ ഇരുന്നു കൊണ്ട് പാർട്ട് ടൈം ആയിട്ട് നമ്മൾ ബിൽഡ് ചെയ്തെടുക്കുക. ഒരു രൂപ പോലും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാതെ നിങ്ങൾക്ക് നിങ്ങളെ വീട്ടിലിരുന്നു കൊണ്ട് നിങ്ങളുടെ പ്രദേശത്തിരുന്നു കൊണ്ട് ഈ ബിസിനസ് നിങ്ങൾക്ക് ഇന്ത്യയിൽ എവിടെയും നിങ്ങൾക്ക് കെട്ടിപ്പോക്കാൻ വേണ്ടി പറ്റും. ഇന്ത്യയിൽ എവിടെയും ഒരു രൂപ പോലും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാതെ RCM ഡിസ്ട്രിബ്യൂട്ടർ ആയ നിങ്ങൾക്ക് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് 1300-ൽ അധികം അല്ലെങ്കിൽ 1000-ൽ അധികം ഉൽപ്പന്നങ്ങൾ RCM അവൈലബിൾ ആണ്. ഒരു രൂപ പോലെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാതെ നിങ്ങൾക്ക് ഇന്ന് 1000-ൽ അധികം ഉൽപ്പന്നങ്ങൾ ഇന്ത്യയുടെ എല്ലാ സ്റ്റേറ്റിലും കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഉൾപ്പെടെ മാർക്കറ്റ് ചെയ്യാനുള്ള ഒരു അവസരമാണ് RCM തന്നിരിക്കുന്നത്. ഇന്ത്യ മുഴുവനും 1000-ൽ അധികം ഉൽപ്പന്നങ്ങൾ മാർക്കറ്റ് ചെയ്യാനുള്ള ഒരു വലിയ അവസരമാണ് RCM തന്നിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, വലിയൊരു അവസരം. ഒരു രൂപ പോലെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാതെ ഇന്ത്യ മുഴുവനും നിങ്ങൾക്കത് മാർക്കറ്റ് ചെയ്യാം. നിങ്ങളുടെ വീട്ടിലിരുന്നു കൊണ്ട്, നിങ്ങളുടെ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട്, നിങ്ങളുടെ ഫേസ്ബുക്ക് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്കിത് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. വേണ്ട രീതിയിൽ ഇതിനെ പഠിക്കാൻ തയ്യാറായാൽ മതി, മനസ്സിലാക്കാൻ തയ്യാറായാൽ മതി.
അത്രമാത്രം സാധ്യതയാണ് ആർ സി എം തരുന്നത്. ഇത് ഈ തരുന്ന സമ്പത്ത്, ആർ സി എം തരുന്ന സമ്പത്ത് നമുക്ക് മാത്രമുള്ളതാണോ? നമ്മുടെ കാലശേഷം എന്ത് സംഭവിക്കും? നമ്മുടെ ഈ സമ്പത്തിന്, നമ്മുടെ ഈ വരുമാനത്തിന് എന്താ സംഭവിക്കുക? നമ്മുടെ കാലശേഷവും ഈ വരുമാനം നമ്മുടെ അടുത്ത തലമുറയ്ക്ക് പാസ് ചെയ്യാനും കൂടെ പറ്റും. നമുക്ക് പാസീവ് ഇൻകം ആർ സി എം കൂടെ കിട്ടുന്നു. പാസീവ് ഇൻകം അടുത്ത തലമുറയ്ക്ക്, നമ്മൾ ഇന്ന് ചെയ്തു വെക്കുന്നത് അടുത്ത തലമുറയ്ക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുന്നു. ഒരു രൂപ പോലും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാതെ എത്ര വേണമെങ്കിലും സമ്പാദിക്കാമെന്ന് ആർ സി എമ്മിലെ മുൻകാലങ്ങളിൽ വന്ന മഹാരഥന്മാരായ ലീഡർമാർ കാണിച്ചു തന്നിരിക്കുന്നു. ലക്ഷങ്ങൾ ഏൺ ചെയ്യാം. മന്ത്ലി 50 ലക്ഷം മേടിക്കുന്ന ആളുകൾ ആർ സി എമ്മിലുണ്ട്, 70 ലക്ഷം മേടിക്കുന്ന ആൾക്കാർ ആർ സി എമ്മിലുണ്ട്, 25 ലക്ഷം മേടിക്കുന്ന ആൾക്കാർ ആർ സി എമ്മിലുണ്ട്. പക്ഷേ നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്ന് നമുക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റും. ഞാനൊക്കെ ആർ സി എം വരുന്ന സമയത്ത് വലിയ ഇൻകം മേടിക്കുന്ന ആൾക്കാർ ആർ സി എം കാണാനുണ്ടായിരുന്നില്ല, വലിയ വലിയ ലീഡർമാരെ കാണാനുണ്ടായിരുന്നില്ല. ഇന്ന് നിങ്ങൾ മനസ്സിലാക്കൂ, 8 ലക്ഷം മേടിക്കുന്ന മൂർത്തി സാർ നമ്മുടെ കൂടത്തിലുണ്ട്, 5 ലക്ഷം മേടിക്കുന്ന നമ്മുടെ സുജിത് സാർ നമ്മുടെ കൂടത്തിലുണ്ട്, എന്നെ പോലെ 2.5 ലക്ഷം മേടിക്കുന്ന റൂബിമാർ 3-4 പേരുണ്ട്, അതിനിടയ്ക്ക് എമറാൾഡുമാർ, സ്റ്റാർ എമറാൾഡുമാർ, ലക്ഷങ്ങൾ ഏൺ ചെയ്യുന്ന ധാരാളം ആളുകളെ കാണിച്ചു കൊടുക്കാൻ നിങ്ങൾക്കുണ്ട്. ചൂണ്ടിക്കാണിച്ചു കൊടുക്കാം. ഞങ്ങൾക്കൊക്കെ പണ്ട് ചൂണ്ടിക്കാണിക്കാൻ അങ്ങ് രാജസ്ഥാനിലേക്ക് ചൂണ്ടിക്കാണിക്കണം. ഇവിടെ നിങ്ങൾക്ക് തൊട്ടടുത്ത് ചൂണ്ടിക്കാണിക്കാം, ഇദ്ദേഹം മൂർത്തി സാറാണ് കേട്ടോ, ഇദ്ദേഹം ആർ സി എം 8 ലക്ഷം രൂപ മന്ത്ലി മേടിക്കുന്നു കേട്ടോ, അദ്ദേഹം 1 രൂപ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടില്ല കേട്ടോ. ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക, തൊട്ട് കാണിച്ചു കൊടുക്കുക, അദ്ദേഹത്തെ മുന്നിൽ കൊണ്ടുപോയി നിർത്തി സംസാരിപ്പിക്കാം, ഇദ്ദേഹം ആർ സി എം സഫയർ ആണ്, ഒന്നും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാതെ 2005 ആർ സി എം വന്ന വ്യക്തിയാണ്, ഇപ്പൊ അദ്ദേഹം 8 ലക്ഷം രൂപ ആർ സി എം ഏൺ ചെയ്യുന്നു. കാണിച്ചു കൊടുത്തൂടെ നിങ്ങൾക്ക്? കാണിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റുന്നു. അപ്പൊ കാണിച്ചു കൊടുത്ത് ചെയ്യാൻ പറ്റും, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. കാണാത്ത കാലത്ത് വന്നവരുണ്ട് ഇവിടെ, അവരിപ്പോഴും ഏൺ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താ വേണ്ടത്? കാണിച്ചു കൊടുക്കുക, എപ്പോഴും ഉദാഹരണ സഹിതം കാണിച്ചു കൊടുക്കുക. ഹേമന്ത് കുമാറിനെ കാണിച്ചു കൊടുക്കാം നിങ്ങൾക്ക്, മൂർത്തി സാറിനെ കാണിച്ചു കൊടുക്കാം നിങ്ങൾക്ക്, സുജിത് സാറിനെ കാണിച്ചു കൊടുക്കാം നിങ്ങൾക്ക്, അതുകൂടാതെ റൂബി നമ്മുടെ രഞ്ജിത് സാറിനെ കാണിച്ചു കൊടുക്കുക, ഗോകുമാർ സാറിനെ കാണിച്ചു കൊടുക്കുക, ഡോക്ടർ രാജൻ, ഒത്തിരി ഒത്തിരി ആളെ കാണിച്ചു കൊടുക്കാം നിങ്ങൾക്ക്. വരുമാനം കിട്ടുന്ന ആളുകൾ, അവർക്ക് എങ്ങനെ വരുമാനം കിട്ടും? അവരെങ്ങനെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തെ പതിയെ 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 ചലിക്കുന്നു? സാമ്പത്തിക സ്വാതന്ത്ര്യം ഒന്നും കൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ ഒരു സാമ്പത്തിക സുരക്ഷിതത്വം. ഒരു ആവശ്യം വന്നാൽ ആരെയും ആശ്രയിക്കാതെ അവനവന്റെ അക്കൗണ്ടിൽ നിന്നും പണം എടുത്ത് ചെലവിലുള്ള അവസ്ഥ ആർ സി എം ഉണ്ടാക്കി തരും. മാർക്കറ്റ് കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിച്ചാൽ ഇത് ലഭിക്കുമോ സുഹൃത്തുക്കളെ? 16 വർഷം മുന്നേ എനിക്കൊരവസരം കിട്ടി, ഞാനത് ഉപയോഗിച്ചു. അത് ഉപയോഗിച്ചെന്ന് സംഭവിച്ചു, സാമ്പത്തിക സ്വാതന്ത്ര്യം ചലിക്കാൻ വേണ്ടി പറ്റി. സാമ്പത്തിക സ്വാതന്ത്ര്യം പതിയെ പതിയെ സാമ്പത്തിക സ്വാതന്ത്ര്യം വന്നുകൊണ്ടിരിക്കുകയാണ്. വേണമെങ്കിൽ എനിക്ക് 16 വർഷം മുന്നേ തന്നെ ഇത് യൂസ് ചെയ്യായിരുന്നു. എന്നെ പോലെ ആർ സി എം വരാത്ത ആളുകൾ ഇഷ്ടം പോലെ പുറത്തുണ്ട്, എന്റെ അയൽപക്കത്തുണ്ട്, എന്റെ കുടുംബത്തിലുണ്ട്, എന്റെ സുഹൃത്തുക്കളുണ്ട്, എന്റെ ബന്ധുക്കളുണ്ട്. ഇവർക്ക് ആർക്കും ഇത് ലഭിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് ലഭിച്ചു. എന്റെ ലൈഫ് സ്റ്റൈൽ മാറി, എന്റെ സഞ്ചാരം മാറി, എന്റെ ഡ്രസ്സ് മാറി, എന്റെ ബിഹേവിയർ മാറി, എന്റെ ബോഡി ലാംഗ്വേജ് മാറി. ആര് മാറ്റി? ആർ സി എം മാറ്റി. എങ്ങനെ മാറ്റി? പണം വന്നപ്പോ. മണി ഈസ് പവർ. ഞാൻ മനസ്സിലാക്കി, എന്റെ ജീവിതം മനസ്സിലാക്കി, മണി ഈസ് പവർ. പൈസ പവർ ഉണ്ട്. പൈസ ഉണ്ടെങ്കിൽ പവർ ഉണ്ടാവും നമുക്ക്. പക്ഷെ പൈസ ഉണ്ടാക്കണം. പൈസ ഉണ്ടാക്കാനുള്ള മാർഗം ആർ സി എമ്മാണ്. അപ്പം എന്ത് ചെയ്യണം? ഞാൻ പറയുന്നു, ആർ സി എമ്മിനെ പറ്റി ഒന്ന് പഠിക്കൂ. നിങ്ങൾ ആർ സി എമ്മിന്റെ മുൻകാലങ്ങളിൽ വന്ന ആൾക്കാർ എന്ത് ചെയ്തു നിങ്ങളൊന്ന് വാച്ച് ചെയ്യും, ഒന്ന് വാച്ച് ചെയ്യും പ്ലീസ്. എന്താണ് അവർ ചെയ്തത്? അവരെങ്ങനെയാണ് ഈ സാമ്പത്തിക സ്വാതന്ത്ര്യം നേടിയെടുത്തത്? ഇതിന് വേണ്ടുന്നത് മുൻകാലങ്ങളിൽ വന്ന ആളുകളെ നമ്മൾ പഠിക്കണം, ഫോളോ ചെയ്യണം. അവരെന്താണ് ചെയ്യുന്നത്? ഇവിടെ നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ, നിങ്ങളുടെ അറിവുകൾ ഒന്നും ഇവിടെ പ്രശ്നമല്ല. ഇവിടെ ഇതിൽ സക്സസ് ആയ ലീഡർമാരുടെ പ്രവർത്തനത്തെ നിങ്ങൾ വീക്ഷിക്കുക. അവരെന്താണ് ആർ സി എമ്മിൽ ചെയ്തിരിക്കുന്നത്? അവരെങ്ങനെ ഇത് നേടുന്നത്? അവരെങ്ങനെ ഒരു ഗ്രൂപ്പിനെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്? അവരെങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത്? അവർ നിരീക്ഷിക്കും. നിങ്ങൾ ഒരു നിരീക്ഷണ പാഠം ഉണ്ടാക്കിയെടുക്കും. നിങ്ങൾക്ക് ഈസിലി അവരെ ഫോളോ ചെയ്താൽ മതി. ഈസിലി നിങ്ങൾക്ക് എന്താകാൻ വേണ്ടി പറ്റും? ഇത് നേടിയെടുക്കാൻ വേണ്ടി പറ്റും. ആർ സി എം തരുന്ന സാധ്യത
അനന്തമാണ്, അനന്തമായ സാധ്യതയാണ്. ഇഷ്ടംപോലെ ഉൽപ്പന്നങ്ങൾ, ഇഷ്ടംപോലെ ഷോപ്പുകൾ, ഇഷ്ടംപോലെ റീഡേഴ്സ്, ഇഷ്ടംപോലെ ക്ലാസ്സുകൾ, പ്രൊഡക്റ്റ് അവയർനെസ്, സിസ്റ്റം അവയർനെസ്. എന്തിൻ്റെ കുറവാണുള്ളത്? ഒന്നിൻ്റെ കുറവ്, ഒരു മടി, ഒരു അലസത. വേണം, പക്ഷെ ചെയ്യാൻ പറ്റുന്നില്ല. ചെയ്യുമ്പോൾ ഒരു പ്രയാസം, ഒരു ഈഗോ, ഒരു അപകർഷതാ ബോധം. ഇത് ചെയ്യണോ? ചെയ്താൽ ആളുകൾ എന്തെങ്കിലും പറയില്ലേ? ഇങ്ങനത്തെ ചില പ്രയാസങ്ങളാണ് നമ്മളെ പിന്നോട്ട് വലിക്കുന്നത്. എന്നാൽ എനിക്ക് വേണം, എനിക്ക് നേടണം, എനിക്കൊരു സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കിയെടുക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സജീവമായിട്ട് പ്രവർത്തിക്കൂ. ആരെയും പേടിക്കണ്ട, ആരെയും ഭയക്കണ്ട. എനിക്ക് വേണം. എൻ്റെ പോക്കറ്റിൽ 10 രൂപ ഉണ്ടെങ്കിൽ അത് എൻ്റെ എനിക്കാണ് ധൈര്യം തരുന്നത്. നിങ്ങളുടെ പോക്കറ്റിൽ 10 രൂപ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്കാണ് തരുന്നത് ധൈര്യം തരുന്നത്. ഇനി ഇത് നേടാൻ നോക്കൂ നിങ്ങൾ. ഇവിടെ നമുക്ക് എന്താണ് നഷ്ടപ്പെടാനുള്ളത്? ആർസിഎമ്മിൽ എന്ത് നഷ്ടപ്പെടും? ഞാൻ പറയുന്നു, ഒന്നും നഷ്ടപ്പെടില്ല, ഒന്നും നഷ്ടപ്പെടില്ല. ഞാൻ ഒന്നും നഷ്ടപ്പെടുത്തിയിട്ടില്ല. എനിക്ക് ഏണിങ്സ് അല്ലാതെ ഇന്ന് വരെ ഒന്നും ഉണ്ടായിട്ടില്ല. ഏണിങ്സ് ആണ് ഓരോ വർഷവും, ഓരോ മാസവും, ഓരോ നിമിഷവും വേണേ പറയാം, അത് ഏണിങ്സ് വർദ്ധിച്ച് വർദ്ധിച്ച് വരികയാണ്. പക്ഷെ ഒരിക്കലും ആർസിഎം നമുക്ക് പണം മാത്രമല്ല തരുന്നത്. പണത്തിന്റെ ഉപരി പല കാര്യങ്ങളും ആർസിഎം നമുക്ക് തരുന്നു, പല കാര്യങ്ങളും. ഇപ്പൊ ഞാനിത് അന്ന് പ്രോഗ്രാം ചെയ്യുന്നത് സത്യത്തില് ഹരിപ്പാടിരുന്നിട്ടാണ്. ഹരിപ്പാടിരുന്നിട്ട് ഞാൻ പ്രോഗ്രാം ചെയ്യുന്നത്. എനിക്ക് നാളെ അടൂരിൽ പ്രോഗ്രാം ഉണ്ട്, ഇന്നിവിടെ സ്റ്റേ ചെയ്യാൻ തീരുമാനിച്ചു. അപ്പം നമ്മുടെ ഹരിപ്പാട് ശൈലേഷ് കുമാർ സാറിൻ്റെ അവിടെ പ്രോഗ്രാം കഴിഞ്ഞു. അവിടെ പ്രോഗ്രാം ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നു. പക്ഷെ അവിടെ അദ്ദേഹത്തിൻ്റെ ഒരു കസിൻ്റെ ഒരു മരണം വന്നപ്പോൾ അവർക്ക് ഷോപ്പൊക്കെ അടച്ച് വീട്ടിൽ നിന്ന് പോകേണ്ടി വന്നു. ഞങ്ങളിപ്പോൾ അവിടെ പോയിട്ട് വന്നതാണ്. ഇവിടെ ഇപ്പോൾ ഞാൻ ഇപ്പോൾ ചിരിക്കുന്നത് നമ്മുടെ രണ്ട് ഗ്രേറ്റ് ലീഡർമാർ അനീഷ് സാറും നമ്മുടെ ഇക്ബാൽ സാറിൻ്റെ വീട്ടിലിരുന്ന് പ്രോഗ്രാം ചെയ്യുന്നു. ഒരു വീട്ടിലിരുന്ന് ഞാൻ ഈ പ്രോഗ്രാം ചെയ്യുന്നു. നോക്കൂ നിങ്ങൾ, എവിടെയോ കിടക്കുന്ന ഞാൻ കോഴിക്കോടുകാരനായ എറണാകുളം താമസിക്കുന്ന ഹേമന്ത് കുമാറിനെ ഒരു മുൻപരിചയം ഇല്ലാത്ത ആളുകൾ കുറച്ച് മീറ്റിങ്ങിൽ കണ്ട് പരിചയപ്പെട്ടു. അവരവരെ വീട്ടിലേക്ക് വിളിച്ചിരുത്തി പ്രോഗ്രാം ചെയ്യും. അവർ ഭക്ഷണം റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു എനിക്ക് വേണ്ടിയിട്ട്. ഇതെവിടെ കിട്ടും? ഇത് പണത്തിന് ഉപരി ആർസിഎം തരുന്ന ചില പ്രിവിലേജുകളാണ്, ചില പ്രിവിലേജുകളാണ്. സ്നേഹം, ഇഷ്ടം, റിലേഷൻ, ബന്ധങ്ങൾ, ഇതൊക്കെ ആർസിഎം തരുന്നുണ്ടോ? അത് പണത്തിന് മേലെ പോകുന്നതാണ്. പക്ഷെ ഒരിക്കലും എന്താ പറയാ, ആർസിഎം പണത്തിന് വേണ്ടി ചെയ്യണ്ട. പണം തനിയെ വരും. പക്ഷെ പണത്തിനേക്കാൾ ഉപരി നമുക്ക് ആർസിഎം അതിലും വലിയ കാര്യങ്ങൾ തരുന്നുണ്ട്. പണം മുഖ്യമായ വിഷയം തന്നെയാണ്. പക്ഷെ നിങ്ങൾ ഓർത്തു നോക്കിക്കോളൂ, ആർസിഎമ്മിന് 50 ലക്ഷം മേടിക്കുന്ന ആളുകളുണ്ട്, 70 ലക്ഷം മേടിക്കുന്ന ആൾ മന്ത്ലി. എല്ലാ മാസം ഈ 70-ഉം 50-ഉം വരുമ്പോൾ പിന്നെ പണം ഒരു പ്രശ്നമാണോ? അല്ല, ഒരു പ്രശ്നമല്ല. എല്ലാ മാസവും വരികയല്ലേ 50 ലക്ഷം, 20 ലക്ഷം, 30 ലക്ഷം, പിന്നെ എന്ത് പണം ചെയ്യും? പിന്നെ പണം പ്രശ്നമല്ല. ചെയ്യുക. എന്ത് ചെയ്യണം? പഠിക്കണം. പഠിക്കുക തന്നെ വേണം. നിങ്ങൾ പഠിച്ച പല കാര്യങ്ങളും ഇവിടെ അതെല്ലാം ഇവിടെ പ്രയോഗിക്കേണ്ടത്. ഇവിടെ വന്നിട്ട് പഠിക്കുക. ഇവിടെ എന്താണ് ചെയ്യുന്നത്? ഇവിടെ എങ്ങനെയാണ് ഇത് മുന്നോട്ട് പ്രവർത്തിക്കുന്നത്? സിസ്റ്റം പഠിക്കണം നിങ്ങൾ, പ്രൊഡക്ട്സ് പഠിക്കണം നിങ്ങൾ, സെയിൽസ് ടെക്നിക്സ് പഠിക്കണം നിങ്ങൾ. സെയിൽസ് എങ്ങനെ സെയിൽ ചെയ്യും, ഒരാളെ എങ്ങനെ ആർസിഎമ്മിൽ കൊണ്ടുവരാം, അതാണ് നമ്മൾ പഠിക്കേണ്ടത്. പഠിച്ച കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കണം. ഇനി നോക്കൂ നിങ്ങൾ, ഒരു രൂപ പോലും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാതെ ആർസിഎമ്മിലേക്ക് വരാമെന്ന് ഞാൻ പറഞ്ഞു. ഒരു സിംഗിൾ പൈസ ഇൻവെസ്റ്റ്മെന്റ് വേണ്ട ആർസിഎമ്മില്. ഒരാളുടെയും 10 പൈസ നഷ്ടപ്പെടുത്തുകയും വേണ്ട. ഒരാളുടെ 10 പൈസ നഷ്ടപ്പെടുത്തണ്ട. ഒരാളുടെ നമുക്കിട്ടും സിംഗിൾ പൈസ ഇൻവെസ്റ്റ്മെന്റും വേണ്ട. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇതിന്റെ ഈ സുതാര്യതയെ പറ്റി? ഇന്ന് രാത്രി നിങ്ങൾ ഉറങ്ങുന്നതിന് ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഒന്ന് ചിന്തിക്കൂ. ആർസിഎം ബിസിനസ് എന്താണ് ആക്ച്വലി ചെയ്യുന്നത്? എന്താ അതിൻ്റെ നന്മ? ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്ന കാര്യം, ഉറങ്ങുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞ കാര്യങ്ങളും, ഇന്ന് ഒത്തിരി മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഈ എല്ലാ മീറ്റിങ്ങിലും ആർസിഎമ്മിനെ പറ്റി പറഞ്ഞിട്ട് ഇഷ്ടംപോലെ മീറ്റിംഗ് ആണ്. നിങ്ങൾ കേട്ട കാര്യത്തെ ഇന്ന് ഉറങ്ങുന്നതിന് മുന്നേ ഒരു 10 മിനിറ്റ് നിങ്ങളൊന്ന് വിചിന്തനം ചെയ്യും. എന്താണ് ചെയ്തത്? എന്താണ് ഇവിടെ സംസാരിച്ചത്? എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ കാര്യങ്ങളെല്ലാം ശരിയാണോ? ഇത് ലഭിക്കുന്നുണ്ടോ? ഇത് ലഭിച്ചവരുണ്ടോ? ഇത് എനിക്കും കൂടെ കിട്ടുകയാണ് എങ്കിൽ എന്റെ അവസ്ഥ എന്തായിരിക്കും?